പോയി ഇനി പേടിക്കണ്ട, ഈ സംഭവം നോക്കി. കോൺസ്റ്റബിൾ അറ്റാക്ക്! എടാ പണി വഴിയടാ, ഓടിക്കോടാ, ഓട്, എടാ ഓടാ, ഓട്, ഓട്. കുട്ടികളൊപ്പം വെറുതെ വിടില്ലടാ നീ. സാറേ വാർഷികത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് സാറേ. മക്കളെ പിന്നെ കളിക്കട. പിള്ളേരെ തന്നെ കളിക്കുന്നത്. അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, ഇവിടാരും ചത്തോന്നില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ടീച്ചർ എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, എന്റെ വീടെത്തി. ചേച്ചി ചേച്ചി, ഓലലി ഓലലി വാളിന്റെ കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്? അല്ല ടീച്ചറെ, അവന്റെ സൂക്കേടുണ്ടോ? പോട്ടിടി, അവൻ കുട്ടിയല്ലേ, നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി ഒന്നും കാലിനും വേണ്ടേ ഗോപിയെ, ഇതൊന്ന് ശരിയാക്കി. ആ പെണ്ണ് എന്ത് കടത്തി പണ്ടാരടക്ക മനസ്സമാധാനത്തെ വിട്ട് കണ്ടുപിടിക്കാൻ ഈ തള സമ്മതിക്കൂല. എന്താണെ, എപ്പ ടി വി വെച്ചാൽ ഈ കുറിപ്പ് വന്ന് നിർത്തും അശ്രീകരം. 24 മണിക്കൂറും തള ടിവിയുടെ മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞില്ലാതെ വേണ്ട. ഇവളെങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? ഇങ്ങോട്ട് വരാനാ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ? അപ്പൊ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാ. എത്ര വയസ്സായടി അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിന്റെ അമ്മയുടെ 16 കുമാരാ, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പോ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല, പക്ഷെ അക്കാര്യത്തിൽ 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ട് ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. മുന്തമ്മയുടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ച് പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്യൂട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. Oh.
പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തേ? സിനിമയ്ക്ക് അത്രേ, ഒന്നെടുത്തോടുത്താള. ഏത് പടത്തിൽക്കാ? അതറിയില്ല. നായകനാ? ണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള അസീന കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ അസീനേന്റെതല്ലേലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി മതി. നിങ്ങക്ക് നായക വേഷം ഉറപ്പാ. നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 15 പ്രാവശ്യമായി. ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവണ്ടിരിക്കണ്ടിക്ക. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിൽ അല്ലടി പോത്തെ, നാടോടി കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണം കേട്ടോ അക്ക. ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാ കഴിഞ്ഞാ പിന്നെ നിക്കങ്ങൾ നായകനവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറാൻ സീനത്തും? നാളെ ദുബായിന്ന് ഫേസലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനു തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ. സുഹറാക്കും സീനത്തിനും കൊടുക്കാലോ. സുഹറാക്കും സീനത്തിനും ഓരോ ആൾക്കാരും വാങ്ങി കൊടുത്തോളൂ. ഇത് നമുക്ക് വേണ്ട. നിങ്ങള് സിനിമാ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങള് ശരിക്കും ഓരൊക്കെ പോയി കെട്ടിപ്പിടിക്കോ. എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ. ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല, ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും. പിന്നെ നായികേനെ ക്യാമറ ട്രിക്ക് ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്കാം. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി. ക്യാമറ ട്രിക്കല്ലേ. മനസ്സിലായല്ലേ. സൈനബാ നിക്ക്. ഇതുവിന്റെ എത്രാമത്തെ കല്യാണാവോ? പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്ത്. സമയാന്ത്. നീ പോയിട്ട് ഒരു ചായ തളിപ്പിക്കേ.